ഇപ്പോഴത്തെ ചില ഫിലിംസിന് ഒരു പ്രശ്നമുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആവുന്ന സ്റ്റോറിയൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല ത്രില്ല അടിപ്പിച്ചിട്ട് അവസാനം ക്ലൈമാക്സിൽ ഒരു ക്ലിഫ് ഹാങ്കർ ആണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിനായിട്ട് ഒരു കൊല്ലം രണ്ട് കൊല്ലം ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇങ്ങനെയൊന്നും വെയിറ്റ് ചെയ്യാൻ പോലും ഒരു ഗ്യാപ്പ് തരാത്ത ഒരു ഫിലിം ഇന്ന് ഞാൻ കണ്ടു. നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങി ലൈജിനിയാക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഫിയർ സ്ട്രീറ്റ് 1978 എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആമു ബേസ് മാർലി ഫ്രം ത്രീം ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. കാര്യങ്ങൾ ഏതാണ്ടൊക്കെ കയ്യിന്ന് പോയി എന്ന് വരുന്നൊരു സിറ്റുവേഷനിലോട്ട് എത്തുമ്പോൾ ദീനയും ജോഷും കൂടിയിട്ട് സീബാമനെ തേടി പോകുന്നു. 1978 ഇൻഷുറൻസുമായിട്ട് ഇവർക്ക് ലിങ്കുള്ള കാരണം ആ ഒരു ബാക്ക് സ്റ്റോറി അറിയാൻ വേണ്ടിയിട്ട് ഇവരെ തേടിപ്പോകുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അന്വേഷണമാണ് ഈ ഫിലിമിൽ ഫസ്റ്റ് നടത്തുന്നത്. അതാണ് പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട നമ്പർ വൺ സ്ക്രീൻ പ്ലേ ആണ്. സാധാരണഗതിയിൽ ഫസ്റ്റ് പാർട്ടിനെ വെല്ലുന്ന സീക്വൽസൊക്കെ വരിക എന്ന് പറയുന്നത് അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഫിലിമിൻ്റെ കേസ് പറയുമ്പോൾ ഇതിൽ നല്ല ശക്തമായിട്ട് വരുന്നൊരു സ്ക്രീൻ പ്ലേ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടിനേക്കാളും ബെറ്ററായിട്ട് ഈ ഫിലിം വരുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് ഒരു ഇൻട്രോ എന്ന നിലയിൽ നോക്കുമ്പോൾ കൊള്ളാം. പക്ഷേ ഈ ഒരു ഫിലിമിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ സ്റ്റോറിയിൽ അതിനേക്കാൾ ഡെപ്ത് ഉണ്ടെന്ന് ഒക്കെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ചെയ്ത് വെച്ച കാരണം ഈ ഫിലിം ഫസ്റ്റ് പാർട്ടിനേക്കാളും ബെറ്ററായിട്ട് നിൽക്കുന്നുണ്ട്. നമ്പർ ടു, ഈ ഫിലിമിലെ ബ്രത്ത് ടേക്കിംഗ് മൊമെൻറ്റ്സ് ആണ്. ഈ വയലൻസുകളൊക്കെ കണ്ടിരിക്കാൻ അങ്ങനത്തെ ഒരു മനക്കട്ടി ഉള്ള ഒരാളൊന്നല്ല ഞാൻ. പക്ഷേ ഈ ഫിലിമിൽ അങ്ങനത്തെ സെഗ്മെൻറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ എൻ്റെ കിളി മൊത്തമായിട്ട് പോയി എന്ന് വേണം പറയാൻ. കാരണം എനിക്കതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ചിലതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് ഈ ഫിലിമിൽ അങ്ങനത്തെ ഒരു ഭീകരത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ കേസിൽ അങ്ങനത്തെ ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഷെയ്ഡ് ഓഫ് സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന കാരണം നല്ല കൊള്ളാവുന്ന സെറ്റപ്പിലൊക്കെ ഈ ഫിലിം ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്പർ 3, പ്ലോട്ട് എലമെൻറ്റ്. ആദ്യമൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന രീതിയിൽ കുറച്ച് സ്ലോ പേസൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഒരു പോയിന്റിൽ നിന്ന് ഒരൊറ്റ പോക്കാണ്. സമയം പോയില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു ടൈപ്പിൽ തന്നെയാണ് ഈ ഒരു ഫിലിമിൽ പ്ലോട്ട് എലമെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്തു വെച്ച കാരണം നല്ല എൻഗേജിങ് ആവുന്ന രീതിയിൽ പിന്നെ ഈ ഫിലിം കംപ്ലീറ്റ്ലി മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെറ്റപ്പ് എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ ഈ ഫിലിമിൽ തോന്നിയിരുന്നു. നമ്പർ 4, ഈ ഫിലിമിൻ്റെ മിസ്റ്ററി പാർട്ടാണ്. ഈ ഫിയർ സ്ട്രീറ്റ് ട്രയോളജി എന്ന് പറയുന്നത് മിസ്റ്ററീസ് വെച്ച് കഥ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിലിംസ് ആണ്. ആൻഡ് ഫസ്റ്റ് പാർട്ടിൽ നോക്കുമ്പോൾ അവിടെ മിസ്റ്ററീസ് വെച്ച് നല്ല എൻഗേജിങ് ആവുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ഇനിയും കുറേ മിസ്റ്ററീസ് കവർ ചെയ്യാനുണ്ട് എന്ന ട്രാക്കിലാണ് ഈ ഫിലിമും പോകുന്നത്. ആൻഡ് അവിടെയൊക്കെ എനിക്ക് നല്ല ത്രില്ലും കാര്യങ്ങളൊക്കെ ഈ ഫിലിമും തന്നിരുന്നു. നമ്പർ 5, ഈ ഫിലിമിൻ്റെ ടെക്നിക്കൽ സൈഡാണ്. ഈ ടൈം ലൈനുകളിൽ മാറ്റമുള്ള കാരണം അതിൻ്റേതായ ഒരു വ്യത്യാസം കളർ ഗ്രേഡിങ്ങിൽ കൊണ്ടുവന്നിരുന്നു. എന്നാൽ പോലും ആ കാര്യങ്ങളൊക്കെ അത്രയും ഡീസൻ്റായിട്ട് ഈ ഫിലിമിലും ചെയ്തിട്ടുണ്ട്. ആ ഓറഞ്ച് ലൈറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഫിലിമിൽ നല്ല രീതിയിൽ ചെയ്ത പോലെയും തോന്നിയിരുന്നു. അത്രയും ഇഷ്ടപ്പെട്ടു. ആൻഡ് ക്യാമറയുടെ കേസ് പറയുമ്പോൾ ഒരു രക്ഷയുമില്ലെന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു വർക്ക് ഈ ഫിലിമിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഭയങ്കര വയലൻസൊക്കെ കയറി വരുന്നൊരു ടൈമിൽ ഈ ക്യാമറ മൂവ്മെൻറ്റ്സൊക്കെ അത്രയും പെർഫെക്ഷനോടെ തന്നെ ഈ ഫിലിമിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അതന്നെയാണ് കാര്യം, നല്ല പെർഫെക്ഷനായിരുന്നു ഈ ഫിലിമിലെ കംപ്ലീറ്റ് ക്യാമറ വർക്ക്. ആൻഡ് പല സെഗ്മെൻസും കാണുമ്പോൾ നമുക്ക് എന്താ അങ്ങനത്തെ ഒരു ഭീതി കേട്ടുള്ള കുറേ സെഗ്മെൻസൊക്കെ കയറി വരുമ്പോൾ ക്യാമറ വർക്ക് അത്രയും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്തു വെച്ച കാരണം എനിക്കത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഓവറോൾ ഫിയർ സ്ട്രീറ്റ് 1978 എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ആദ്യ ഭാഗം ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നൊരു ഫിലിമാണ്. ഒരു സീക്വൽ എന്ന നിലയിൽ നോക്കുമ്പോൾ ഫസ്റ്റ് പാർട്ടിനേക്കാളും ബെറ്ററായിട്ട് നിൽക്കുന്നൊരു ഫിലിമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ആൻഡ് മറ്റൊരു കാര്യം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവായിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും അതുപോലെ സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഒക്കെ കൊടുക്കുന്നതാണ്. ഈ ചാനലിൽ പോലും വിടാത്ത റിവ്യൂസൊക്കെ അതിൽ കാണാവുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി വീഴ്ത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.